അല്ലെങ്കിൽ തന്നെ നിന്നെ കൊല്ലാൻ എനിക്കെന്താ അവകാശം? എന്നെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്കോ അവകാശമില്ലേ? എന്തിനത്ര രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുന്നെ? കിടന്നുറങ്ങിക്കൂടെ? രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. പുലർച്ചെ എണീക്കുന്നത് ഒരു ശീലമായി പോയി. അത് നേഴ്സ് കുട്ടിക്ക് നാലഞ്ച് വർഷമായി അറിവുള്ളതല്ലേ? അറിയാഞ്ഞിട്ടല്ല, രാമേട്ടനോട് എന്തെങ്കിലും ചോദിക്കണ്ടേ? അതിന് ചോദിച്ചതാ. എന്നാ പിന്നെ പ്രഭാതകൃത്യൊക്കെ നടക്കണേ. കാലത്ത് അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എവിടോട്ടെങ്കിലും ഒളിച്ചൊളിപ്പ് ജീവിക്കാനായിരിക്കുന്നു. എത്ര ആഗ്രഹിച്ച രാവിലെ തന്നെ ഞാൻ ഇറങ്ങി തിരിച്ചത്. മോള്, നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. നമ്മൾ നമ്മളെ മാത്രം താല്പര്യം നോക്കിയാൽ മതിയോ? നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങൾ, അവരുടെ കാര്യമൊക്കെ ഓർക്കണ്ടേ? വീട്ടുകാരുടെ താല്പര്യമൊക്കെ അറിയാത്തതല്ലല്ലോ, എന്നോട് അത്ര സ്നേഹമുള്ളു. അങ്ങനെ പറയല്ലേ മോളു, ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നമ്മളൊന്നിച്ച് മാത്രമാണ്. നമുക്കങ്ങോട്ടൊന്ന് മാറി നിൽക്കാം. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ആളുകൾ സംശയിക്കും. എന്റെ മീനൂട്ടിയെ സ്നേഹിച്ച ചെക്കനും ഇതുപോലെ നല്ലൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്നിൽ നിന്ന് എന്റെ മീനൂട്ടിയെ എങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഭ്രാന്താലയത്തിൽ എത്തുമില്ലായിരുന്നു. ഈശ്വരാ, എത്രയോ പേര് ഉറക്കത്തിൽ ഹൃദയ സ്തംഭനം വന്ന് മരിക്കുന്നു. എന്നെ അങ്ങ് അങ്ങനെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ. അല്ല, രാവിലെ ഒറ്റയ്ക്ക് സംസാരം തുടങ്ങിയോ? നമുക്ക് പറയാൻ ആരും ഇല്ലാത്തപ്പോഴും കേൾക്കാൻ ആരും ഇല്ലാത്തപ്പോഴും നമ്മളിങ്ങനെ സ്വയം സംസാരിച്ച മനസ്സിനൊരയവുണ്ടാവും. ആ ഇങ്ങനെയുള്ളവരെ തന്നെയാ നാട്ടുകാർ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിലും ഞാനൊരു ഭ്രാന്തനല്ലേ? അത് ഇവിടെ വന്നപ്പോ ഈ പോരു കുഴപ്പമില്ല. ആഹാരത്തിന് മുമ്പേ ഇതങ്ങ് കഴിച്ചു. എന്റെ മീനൂട്ടിയുടെ വിവരം വല്ലതും ഉണ്ടോ? വിളിക്കുകയോ കത്ത് വല്ലതും? എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കേണ്ടിരിക്കും. അതെനിക്കറിയാം. എങ്കിലും സ്നേഹിക്കാൻ ഭർത്താവും കുഞ്ഞുമായപ്പോ ഈ എന്നെ മറന്നു. രാമേട്ടന്റെ നല്ല മനസ്സ് കുറച്ചെങ്കിലും മോക്ക് കിട്ടാണ്ടിരിക്കോ? മോള് വരും, വരാതിരിക്കില്ലെന്നേ. ദേ ആഹാരം കഴിക്കാൻ മറക്കല്ലേ. എന്താ നോക്കുന്നേ? എന്നെ ചികിത്സിക്കാൻ പറ്റിയ ഡോക്ടറെ കാണുന്ന നോക്കിയതാ. ഡോക്ടറെ കാണിച്ചു തരാം. വേണ്ട 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 മോളുടെ സ്കൂളിൽ നിന്ന് ഓപ്പൺ ഹൗസ് ഉണ്ട്. ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങിയെന്ന് ഡോക്ടറോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ 12B-ലെ സിനിമാക്കാരനാ. അയാളെ മമ്മൂട്ടി മോഹൻലാലും കൂടി ഇടിക്കാത്ര. അയാളുടെ ഒരു സിനിമ പെറ്റമ്മ കണ്ട കുനിച്ചു നിർത്തിയിടിക്കും. അമ്മാതിരി സിനിമയല്ലേ പടച്ചു വിടുന്നത്. നീ ഒന്ന് പോയി നോക്കിയേക്ക്. എന്നാ ശരി, നാളെ കാണാം. ബൈ. ഓഹ്
മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബം ഒന്നാകെ മരിച്ചത്. സ്വത്ത് തീർക്കത്തിന്റെ പേരില് ലോറി ഇടിപ്പിച്ച് കൊന്നാ കേട്ടെ. പറഞ്ഞിട്ടില്ലേ ചുറ്റിനെ നടക്കുന്ന മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുതെന്ന്. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ രാമേഷനെ ഭ്രാന്തിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന്. സാമൂഹ്യക്ഷേമ വകുപ്പിലേക്ക് അയക്കാനുള്ള റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, അത് അയക്കണം. ആ രാമനാഥന്റെ മകൾക്ക് കത്തയച്ചിട്ട് ആദ്യ അയച്ച കത്തുകളൊക്കെ കൈപ്പറ്റിയിരുന്നു, എന്നാ അവസാന അയച്ച കത്തുകളൊക്കെ കൈപ്പറ്റാതെ മടങ്ങിയത്. ഇനിയിപ്പോ പെങ്കൊച്ചിന് എന്തെങ്കിലും പറ്റിയാവോ? രോഗം ഭേദമായതല്ലേ. പിന്നെന്താ അങ്ങ് പറഞ്ഞുവിടും ഡോക്ടർ. ഓരോ കത്ത് കിട്ടുമ്പോഴും ഞാൻ ഓടി വരാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാ എന്നെ കോളത്തിൽ കാണുമ്പോൾ എൻ്റെ ചാച്ചനുണ്ടെന്ന് സങ്കടം ഓർത്താ ഞാൻ വരാതിരുന്നത്. ഈ അവസ്ഥയിൽ ഞാൻ എൻ്റെ ചാച്ചനെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. അല്ലാതെ എനിക്കെൻ്റെ ചാച്ചനെ വേണ്ടാഞ്ഞിട്ടോ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല. കൊച്ചേ, നിന്റെ ഈ അവസ്ഥയിൽ നിന്റെ അച്ഛൻ നിന്നെ കാണാതിരിക്കുന്നതാണ് നല്ലത്. കത്ത് കൈപ്പറ്റിയിട്ടും നീ അന്വേഷിച്ച് വന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളാം. ഈ ഒരു അവസ്ഥയിൽ ഇതിൽ നല്ലതാ. മീനിട്ടെടുത്ത് തെറ്റും ദേവി ശിക്ഷിച്ചു ചാച്ച. ചാച്ച ഞാൻ നമുക്ക് ആരുമില്ല പോലെ. Huh.